ഈ ബിസിനസ്സിൽ സക്സസ് അല്ലാതെ ഇരിക്കുന്ന ആളുകളെ ആളുകളെന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ ഒരു ട്രെയിനിങ് സംഭവമാണ്. അതായത് അവര് നമ്മളെ കോച്ചിയിലൂടെ ഒരു ഫംഗ്ഷനൊക്കെ പോയി കഴിഞ്ഞാൽ ഞാൻ ബാക്കിലൂടെ പോയിട്ട് ഭക്ഷണം കഴിച്ചിട്ട് മെല്ലെ ബാക്കിലൂടെ അഥവാ ആ ഫ്രണ്ട് ഏരിയയിൽ ആ ഫംഗ്ഷനിലെ ഇടയിൽ വന്നു കഴിഞ്ഞാൽ അവര് പിടിക്കും, പിടിച്ചിട്ട് കഴിക്കും. ഇപ്പൊ എന്താ ചെയ്യുന്നത്? ഫസ്റ്റ് ചോദ്യം, കല്യാണപ്രായമായിട്ടുള്ള ആൺകുട്ടികൾ വരുമാനം സ്ഥിര വരുമാനം ഇല്ലെങ്കിൽ മാർക്കറ്റില് അവർക്ക് വാല്യൂ ഉണ്ടാവില്ല. പോറ്റ സംഭവം പെണ്ണ് തരാൻ പെണ്ണ് കാണാൻ പോലും പോകാൻ പറ്റില്ല. ഞാനും വിചാരിച്ചു ഈശ്വര ഈ കാറൊക്കെ വലിയ ആൾക്കാർക്ക് പറഞ്ഞുള്ള സ്വപ്നമാണെന്ന് വിചാരിച്ചത്, എന്തെങ്കിലും ഒരു കാറ് മേടിക്കുന്നു പറഞ്ഞു. ഇങ്ങനെ ഓരോ പോയിന്റുകളാണ് നമ്മളതിനെ അനുകരിച്ച് വെച്ച പോലെ അവിടെ എന്റെ രൂപ ശരിയാണെങ്കിൽ താങ്കൾ മെർസിഡീസ് ബെൻസ് ആണോ? ചെറിയൊരു സി ക്ലാസ് ബെൻസ്. ഹായ്, ഞാൻ ഷമീൽ റഫി, കോർപ്പറേറ്റ് ട്രെയിനർ, ബിസിനസ് കോച്ച്. സ്പാർക്കിന്റെ ഒരു പുതിയ എഡിഷനിലേക്ക് സ്വാഗതം. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും അധികം ഉണ്ടാകുന്നത് വിജയങ്ങളാണോ പരാജയങ്ങളാണോ എന്ന ചോദ്യത്തിന് ഉത്തരം പരാജയങ്ങളാണ് എന്നതാണ്. എത്രയധികം പരാജയങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്? അല്ലെ, അതിന് എവിടെയോ കിട്ടുന്ന ഇടയിൽ കിട്ടുന്ന ഒരു സുഖമാണ് ഈ വിജയം എന്ന് പറഞ്ഞാൽ. അത് സംരംഭകരുടെ ഇടയിൽ കുറവാണോ കൂടുതലാണോ? കൂടുതലാണോ? എനിക്കറിയാവുന്ന എത്രയോ സംരംഭകരുണ്ട് നിരവധി തോൽവികൾ ഏറ്റുവാങ്ങി എന്നെങ്കിലും രക്ഷപ്പെടുമെന്നല്ല ആ പ്രതീക്ഷയിലാണ് അവർ ഇരിക്കുന്നത്. രക്ഷപ്പെടുമല്ലോ, ആ പ്രതീക്ഷയാണ് നമ്മൾ നയിക്കുന്നത്. എനിക്കിന്ന് നിങ്ങളോട് പരിചയപ്പെടുത്താനുള്ളത് അത്തരമൊരു സംരംഭകനെയാണ്. ഇദ്ദേഹം നിരവധി പരാജയങ്ങൾ ഉണ്ടായിട്ടും സംരംഭം തലക്കി പിടിച്ച് വിടാത്ത ഒരു കുന്നുകുളംകാരനാണ്. അദ്ദേഹത്തിന്റെ പേര് സജിൻ, എന്റെ ഒരു സുഹൃത്തു കൂടിയാണ്. സജിൻ, സ്വാഗതം സ്പാർക്കിന്റെ ഈ പുതിയ എഡിഷനിലേക്ക്. ഒറിജിനൽ കുന്നുകുളംകാരനാണോ? ഒറിജിനൽ പഠനമൊക്കെ പണ്ട് നോക്കുമ്പോ കാറും കാശൊക്കെ നമ്മൾ ആദ്യമേ വിചാരിച്ചൊരു ബിസിനസ്സുകാരനാവും. അങ്ങനെ ഒരു അന്നത്തെ അവസരത്തില് എന്റെ ഗ്രാമത്തിൽ പൈസ ഉള്ള ആളുകൾ ചെയ്യുന്നതൊക്കെ എന്താണെന്ന് നോക്കിയപ്പോ പൈസ ഉള്ള ആളുകളൊക്കെ ബിസിനസ്സാണ് ചെയ്യുന്നത്. കാറുണ്ട്, വീടുണ്ട്, കാറും വലിയ വീടൊക്കെ ഉണ്ട്. അപ്പൊ അത് അന്നത്തെ ഏറ്റവും വലിയ ലക്ഷ്യങ്ങളിൽ ഒന്നൊക്കെ ഈ കാറ് സ്വന്തമായിട്ടൊരു കാർ ഉണ്ടാകുന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര വലിയ സംഭവമായിരുന്നു. അപ്പൊ അത് ഉണ്ടാവണമെങ്കിൽ സാധാരണ ജോലി ചെയ്ത് അത് ബുദ്ധിമുട്ടാണെന്നുള്ള തോന്നലിൽ നിന്ന് ബിസിനസ്സിലേക്ക് ചിന്തിച്ചാണ്. പക്ഷേ കുടുംബം സാധാരണ ഒരു കുടുംബമാണ്, നോർമൽ ഫാമിലിയാണ്. അച്ഛൻ കുറേ കാലം ഉദ്യോഗസ്ഥായിരുന്നു, പിന്നെ നാട്ടിലേക്ക് വന്നു. നാട്ടിൽ ചെറിയ പശു കൃഷിയൊക്കെ ആയിട്ട് കൂടിയിരിക്കുന്നു. ബിസിനസ്സായിട്ട് എന്റെ ഫാമിലിക്ക് യാതൊരു ബന്ധമായി. ആദ്യത്തെ സംരംഭം, ആദ്യത്തെ സംരംഭം ഒരു നോട്ടീസ് അടിച്ചിട്ട് കൊടുക്കില്ല, അതായത് അഡ്വർടൈസ്മെന്റ്. അഡ്വർടൈസ്മെന്റ് കമ്പനി റീ അസോസിയേറ്റ്സ് തുറന്നിട്ട് തുടങ്ങിയ 6 മാസത്തിനുള്ളിൽ കുട്ടി ക്വാളിഫൈ ആയ സംഭവമായിരുന്നു. നമ്മളിപ്പം ടൗണിൽ നിന്ന് നോട്ടീസും അല്ലെങ്കിൽ ചെറിയ ഫ്ലയറൊക്കെ അടിച്ചിട്ട് നാട്ടിൽ വന്നിട്ടുള്ള ആളുകൾ എത്തിച്ചു. അത് 10ാം ക്ലാസ് പഠിക്കുമ്പോഴാണ് ഡിപ്ലോമ കഴിഞ്ഞിട്ട്. പിന്നീട് എന്ത് തോന്നി? ഡിപ്ലോമ കഴിഞ്ഞിട്ടിപ്പോ ഒരു കാസറ്റ് ഇലക്ട്രോണിക്സ് കടന്നായിരുന്നു. അവിടെ ഇലക്ട്രോണിക്സിന്റെ ട്രെയിനിങ്ങിലും കേട്ട് കൂടി. ട്രെയിനിങ് കൂടിയപ്പോ പിന്നെ അവിടുന്ന് തന്നെ ഈ വീഡിയോ കാസറ്റുകൾ റെക്കോർഡ് ചെയ്യുക, അന്ന് ഓഡിയോ കാസറ്റ് കുറെ ഭയങ്കര ആവശ്യക്കാരും കൂടുതലാണ്. ഓഡിയോ കാസറ്റ് എടുത്തോളം റെക്കോർഡ് ചെയ്യുന്നത് പരിപാടികളൊക്കെ ചെറിയ രക്ഷപ്പെട്ടത് വളരെ ദൂരായിരുന്നു. പക്ഷെ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ള സംഗതിയിൽ ജോലിക്ക് പോയ ജോലി ഒരുപാട് ജോലികൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ജോലിക്ക് പോകുന്നത് എനിക്ക് ബിസിനസ് ചെയ്യാൻ ക്യാപിറ്റൽ ആവശ്യമുള്ളൂ. ഈ ക്യാപിറ്റൽ വീട്ടിൽ നിന്ന് മേടിക്കാൻ പറ്റിയ ഒരു അവസ്ഥയല്ല, വീട്ടിൽ പൈസ ഇല്ല. അപ്പോ ഞാൻ തന്നെ ജോലി ചെയ്ത് കുറച്ച് പൈസ ഉണ്ടാക്കും, അത് കൊടുത്തിട്ട് ബിസിനസ് ചെയ്യും. അപ്പൊ പിന്നെ അത് പോകുമ്പോ പിന്നെ അടുത്ത് പിന്നെ ജോലിക്ക് പോകാൻ തുറവാണല്ലോ. നമ്മള് ഡേ ടു ഡേ എക്സ്പെൻസ് കഴിയാന്നുള്ളത് വലിയൊരു പ്രശ്നമാണല്ലോ. അപ്പൊ അത് വീണ്ടും അടുത്ത ജോലി ചെയ്യാൻ നിർബന്ധിതമായിട്ട് പോകണം. അല്ലാതെ ഇഷ്ടമായിട്ട് ജോലിക്ക് പോകണം. എത്ര വർഷം പോയി? 10 വർഷം. പത്ത് വർഷം നിരന്തരമായിട്ട് പഠിച്ചു. 10 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് എന്റെ ഇന്നത്തെ മൂലധനം. മൂലധനം ഇനിയും അങ്ങോട്ട് പോകാനുള്ള ഇന്ധനം അതില് ആ 10 വർഷത്തെ തൊഴിലുകളിൽ. ഒരു ജോലി ചെയ്യുക, എന്തെങ്കിലും ഇത്ര പൈസ ഉണ്ടാക്കുക, അതുകൊണ്ട് എന്തെങ്കിലും ചെറിയ സാധനം തുടങ്ങുക, അത് പോകും.
അത് പിന്നെ അടുത്ത ജോലി നിർബന്ധമാണ്. കാരണം വെച്ചെങ്കിൽ ഞാൻ വീട്ടിൽ നിന്ന് പൈസ മേടിച്ചിട്ട് ഒരു പരിപാടി ഞാൻ മുന്നേ പറഞ്ഞു, വീട്ടിൽ നിന്ന് പൈസ മേടിച്ചിട്ടില്ല. അപ്പൊ എന്റെ കാര്യങ്ങൾ നടത്താൻ എനിക്ക് ചെലവുകളുണ്ടല്ലോ. അപ്പൊ എനിക്ക് ചെലവുകൾ പോണെങ്കിൽ എന്തായാലും ഒരു ജോലി ആവശ്യമുള്ളൂ. അതിനിടയിലാണ് ഇവിടെ ഒന്നും പോരാനായിട്ട് പ്രവാസിയായിരുന്നു. അത് അടുത്ത സാധ്യതകൾ, എനിക്ക് അങ്ങനെ ഒരു വിദേശത്തേക്ക് പോകാനുള്ള എന്റെ ഒരു കസിനിന് എനിക്കൊരു വിസ അയച്ചിരുന്നു. അപ്പൊ അവിടെ ജോലിക്ക് പോയി. പക്ഷെ ഈ നാട്ടിൽ നിന്ന് എന്നെ ചെറുപ്പത്തിൽ തന്നെ ഇങ്ങനെ എല്ലാവരും മോൾഡ് ചെയ്തെടുക്കുന്നുണ്ടായിരുന്നു. അതായത് എന്തെങ്കിലും കൈത്തൊഴിൽ പഠിക്കണം, അന്നത്തെ കാലത്ത് എല്ലാവർക്കും ഒരു കൈത്തൊഴിൽ ഉണ്ടാവണം, അത് അതിൽ വെച്ചിട്ടാണ് ജീവിതം രക്ഷപ്പെടുക എന്നുള്ള രീതിയിൽ. അപ്പൊ അന്ന് പഠിച്ചതാണ് ഈ ഇലക്ട്രോണിക്സും അതിന്റെ ഭാഗമായിട്ട്. അപ്പൊ അത് ഒരു പാനൽ ബോർഡ് ഉണ്ടാക്കുന്ന കമ്പനിയിൽ ഞാൻ അവിടെ ചെന്നിട്ട് ജോലി തപ്പിപ്പിടിച്ച് ജോലി ചെയ്യാൻ തീരുമാനിച്ചാണ് പറഞ്ഞത്. ഗൾഫിൽ പോകണം എന്നുള്ള സംഭവമായി. അപ്പൊ അവിടത്തെ സാഹചര്യങ്ങളായിട്ട് പൊരുത്തപ്പെടാനുള്ള ഒന്നര വർഷം അത് കഴിഞ്ഞപ്പോ ജോലി കിട്ടും. അവിടുന്ന് കാശ് ഉണ്ടായിട്ട് അവിടെ എന്തെങ്കിലും അത് അവിടെ തന്നെ ബിസിനസ് തുടങ്ങി. പാനൽ ബോർഡ് അതൊന്നും വിടും. പാനൽ ബോർഡ് ചെയ്യുന്നു. അപ്പൊ ഈ ജോലി വിട്ട് നാട്ടിൽ വരിക എന്ന് പറഞ്ഞപ്പോ ഭയങ്കര പ്രശ്നമായിരുന്നു വീട്ടിലൊക്കെ. ടിപ്പിക്കലിലെ അവസ്ഥകളൊക്കെ കണ്ടിരുന്നു. ഗൾഫിൽ പോകുന്നു, പിന്നെ അങ്ങനെ അവിടുന്ന് പൈസ ഒക്കെ അയച്ചു കൊടുത്തൊരു വീട് ഉണ്ടാകുന്നു, കല്യാണം കഴിക്കുന്നു. ഇതൊക്കെയാണ് സാധാരണ ചെയ്യുന്നത്. അപ്പൊ ഞാൻ ഈ പോയിന്റെ ഒന്നര വർഷത്തോടെ, ഒന്നര വർഷം എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നത് ഗൾഫില് രണ്ടു മാസമായിട്ട് പോയിട്ടുണ്ടാകുമ്പോൾ തോന്നുന്നു. അന്ന് അത്രയും ഫാസ്റ്റ് ആണ് ഗൾഫിലേക്ക്. ഇവിടുന്ന് ചെന്ന് ഒരു പത്ത് വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്തിരിഞ്ഞ് നോക്കുമ്പോൾ അറിയില്ല ഗൾഫിൽ അറിയുമ്പോൾ. ഒന്നര വർഷത്തിനുള്ളിൽ ജോലി കളഞ്ഞ് നാട്ടിലേക്ക് വീണ്ടും വന്നിട്ട് അടുത്ത വിസ റെഡിയാക്കിയിട്ടാണ് ഞാൻ പോകുന്നത്. അതായത് ചെറിയൊരു ഒരു സ്പോൺസറെ കണ്ടുപിടിച്ച് ചെറിയൊരു റൂം വാടകയ്ക്കെടുത്ത് കാരണം നാട്ടിലേക്ക് വരുന്നു വിസ മാറാൻ വേണ്ടിട്ട്. ഭയങ്കര പ്രശ്നമൊക്കെ ആയിരുന്നു വീട്ടിലും നാട്ടിലൊക്കെ. പിന്നെ ഞാൻ മൊത്തത്തില് ഒരു റിബലായിരുന്നു. ഈ എല്ലാ ഫംഗ്ഷനിലും ചെന്നാലും ആദ്യം എന്നെയാണ് നോട്ടുള്ള നാട്ടുകാര്. ഫാമിലിയുടെ പുറത്തുള്ള ആൾക്കാർ, തൊട്ടടുത്ത ബന്ധുക്കളൊക്കെ അവര് ഞാൻ അങ്ങനെ മോശമായി പറഞ്ഞതിൽ വലിയ പ്രശ്നമുള്ള ആൾക്കാരായിരുന്നു. മോശമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബിസിനസ് ചെയ്യുന്നുണ്ട്. കാരണം ബിസിനസ് ഈ ബിസിനസ്സിൽ സക്സസ് അല്ലാതെ ഇരിക്കുന്ന ആളുകളെ മറ്റുള്ളവരുടെ ഒരു ട്രെയിനിങ് സംഭവമാണ്. അതായത് അവര് നമ്മളെ കോച്ച് ചെയ്തുകൊണ്ടിരിക്കും. ഒരു ഫംഗ്ഷനൊക്കെ പോയി കഴിഞ്ഞാൽ ഞാൻ ബാക്കിലൂടെ പോയിട്ട് ഭക്ഷണം കഴിച്ചിട്ട് വെല്ലെ ബാക്കിലൂടെ അഥവാ ആ ഫ്രണ്ട് ഏരിയയിൽ ആ ഫംഗ്ഷനിലെ ഇടയിൽ വന്നു കഴിഞ്ഞാൽ അവർ പിടിക്കും. എടുത്ത് ചോദിക്കും ഇപ്പൊ എന്താ ചെയ്യുന്നത്. ഫസ്റ്റ് ചോദിക്കും, അത് ഒരു ഇപ്പോഴും ചോദിക്കണം. എനിക്കത് ഭയങ്കര എക്സ്പീരിയൻസ് ആയതുകൊണ്ട് കാരണം അവരെയും കുറ്റപ്പെടാൻ പറ്റില്ല. ഞാന് പല രീതിയിലുള്ള ബിസിനസ്സുകൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നു. കാരണം എന്തെങ്കിലും ഒരു ചെറിയൊരു ഇൻകം ഉണ്ടായി കഴിഞ്ഞാലാണല്ലോ പിന്നെ നമുക്ക് അടുത്തേക്ക് പോകാൻ പറ്റും. പക്ഷെ എന്തിനാണ് നമ്മളുടെ അറിയില്ല. ഈ ഒരു പൈസ ഇല്ലാതെ ബിസിനസ് ചെയ്യുന്നതിന്റെ ബുദ്ധിമുട്ടൊന്നും വേണം തന്നെയാണ്. അപ്പൊ അത് ഡേ ടു ഡേ എക്സ്പെൻസ് നടക്കും, പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നടക്കും, ഇതിനിടയിൽ നമ്മളുടെ ചെലവ് നടക്കും. ഭയങ്കര ടൈറ്റ് ആണ് ലൈഫ്. അപ്പൊ അതിലിടയ്ക്ക് ഇവരുടെ ഉപദേശങ്ങളും അങ്ങനെ പിന്നെ പിന്നെ ഈ ഇങ്ങനത്തെ ഫംഗ്ഷൻസ് ഒക്കെ സ്കിപ്പ് ചെയ്ത് തുടങ്ങി. കാരണം ഇവരെ ഫേസ് ചെയ്യാനുള്ള ഒരു മടിയുണ്ട്. പിന്നെ ഇവരെല്ലാരും കൂടിയിട്ട് ടെൻ ഇയർ ഒക്കെ ആയി കഴിഞ്ഞപ്പോ പിന്നെ എല്ലാവർക്കും മനസ്സിലായി വീട്ടുകാർക്ക് കുറച്ച് വേറെ ചെയ്യുന്നത് മാത്രമാണ് രക്ഷപ്പെട്ടില്ല എന്നുള്ള ഒരു ബോധ്യം ഉണ്ടായപ്പോ ഒരു ഫാമിലി മീറ്റിംഗ് അറേഞ്ച് ചെയ്യും. സ്ട്രിക്റ്റ് ആയിട്ട് എന്നോട് ജോലിക്ക് മാത്രം പോയാൽ മതി തീരുമാനം ഉറപ്പിച്ചു. ജോലി അങ്ങനെ തീരുമാനമായി. അങ്ങനെ ഒരു സ്ഥല ജോലി തീരുമാനമല്ല, ഒരു സ്ഥലത്ത് ഒരു ചപ്പലിന്റെ ഒരു കമ്പനിയിലെ ഒരു അക്കൗണ്ടിങ് വേക്കൻസി കൂടി റെഡിയാക്കി 15,000 രൂപ സാലറിക്ക് ശരിയായി. അടുത്ത മാസം മുതല് പോകണം എന്നുള്ള തീരുമാനം ഞാനൊരു 1 ഇയർ കൂടി പത്ത് കൊല്ലം തുളക്കിരിക്കുന്ന ആണല്ലേ. ഒരു വർഷം കൂടി അത് വലിയൊരു പ്രശ്നമാണ്. ഈ കല്യാണപ്രായമായിട്ടുള്ള ആൺകുട്ടികൾ വരുമാനം സ്ഥിര വരുമാനം ഇല്ലെങ്കിൽ മാർക്കറ്റില് അവർക്ക് വാല്യൂ ഉണ്ടാവില്ല. തോറ്റ സംഭവം പെണ്ണ് തരാൻ പെണ്ണ് കാണാൻ പോലും പോകാൻ പറ്റില്ല. പാരന്റ് എന്നുള്ളതിൽ ഞാനും ഇപ്പൊ എന്റെ മകളേനെ ഒരു ആള് പെണ്ണാണ് വരുമ്പോ എന്താ ചെയ്യുന്നത് ഞാൻ സംരംഭം തുടങ്ങാൻ വേണ്ടി നടക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ അത് അങ്ങനെയാണല്ലോ. പക്ഷെ
എനിക്കറിയായിരുന്നു അത് എന്തെങ്കിലും പിടിവെള്ളി കിട്ടിയാൽ ഞാൻ പിടിച്ചു കയറുന്നു. പക്ഷെ എനിക്കൊരു ഗ്രിപ്പ് കിട്ടണ്ടേ, ഞാന് വലിയൊരു പോണ്ടിൽ പെട്ടിരിക്കുകയാണ്. അതാണല്ലോ കേട്ടിരിക്കുന്ന അതൊരു ഒരു ഒരു പിടിവെള്ളി കിട്ടിയാൽ ഞാൻ പറഞ്ഞു കയറുന്നുള്ളോ കറക്റ്റ് കോൺഫിഡൻസ്. അതിന് മാത്രം പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതിന് മാത്രം പഠനങ്ങൾ തന്നെ ഈ ലൈഫ് മൊത്തം സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഗൾഫ് ജീവിതവും ഗൾഫിന് മുന്നത്തെ ലൈഫും വലിയ എക്സ്ട്രീംലി ചെയ്യുന്നുണ്ട്. 5 വർഷത്തിൽ ഞാൻ 3.5 വർഷം അവിടെ ബിസിനസ്സാണ് ചെയ്യുന്നത്. ആ അതിൽ നിന്നാണ്, ആ പരാജയപ്പെട്ട പല ബിസിനസ്സിൽ നിന്നാണ് ഞാൻ ബിസിനസ്സിന്റെ ശരിക്കുള്ള പാഠപാഠങ്ങൾ കറക്റ്റായിട്ട് പഠിച്ചത്. ഇതൊരു കൊട്ടേഷൻ എന്താണ്, ഒരു BOQ എന്താണ്, ഒരു കോൺട്രാക്ട് എങ്ങനെയാണ് സൈൻ ചെയ്യുക, ക്ലയന്റ് എന്താണ്, കസ്റ്റമർ എന്താണ്, അതിന്റെ വാല്യൂ എത്ര ഉണ്ട്, ഒരു ക്ലയന്റിന്റെ വാല്യൂ ഒക്കെ എത്ര ഉണ്ട് എന്നുള്ളത് ഗൾഫിൽ ചെന്നാലാണ് കൂടുതൽ മനസ്സിലാവുന്നത് എനിക്ക് തോന്നുന്നു. ഒരു ക്ലയന്റ് ഒക്കെ വരുമ്പോഴേക്കും അവിടെ ആകെ ബഹളമാണ്, ഒരു ഉത്സവമാണ്. ആ ക്ലയന്റ് എന്നും ആ കോൺട്രാക്ടിങ് സൈറ്റിലേക്ക് വരില്ല, എല്ലാ വർഷത്തിൽ 2-3 വർഷം. ഈ ക്ലയന്റിനെ എത്ര കണ്ട് ആരാധിക്കണമെന്ന് പഠിച്ചത് ഒരു വർഷം ഗൾഫിൽ ആയിരിക്കും. ഇവിടെ കൊടുക്കുക വാങ്ങുക അങ്ങനത്തെ സംഗതികളല്ലോ. പിന്നെ അവര് വീണ്ടും വന്നു കഴിഞ്ഞാൽ അവരെന്നോട് ചിരിക്കും, അറ്റ്ലീസ്റ്റ് എത്ര കണ്ട ആളുകൾ ചിരിക്കുന്നു എന്ന പോലും സംശയമാണ്. ഇവിടെ ഉത്സവം ഇവിടെ ഭയങ്കര ബഹളമാണ്. പിന്നെ അതിൽ ഇവരി ആ ക്ലയന്റ് അനുവദിച്ച് തന്നാലാ നമുക്ക് മുന്നോട്ട് പോകണമെന്നുള്ള ആ ഒരു ലക്ഷ്യം. ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കിയത് ഈ പ്രവാസ ജീവിതത്തിലെ എക്സ്പീരിയൻസ് ആണ്. ആ ഒരു കൊല്ലം സമയം ചോദിച്ചു, ആ ഒരു കൊല്ലം ഒരു ഡെഡ് ലൈൻ ഉണ്ടെന്ന്. അപ്പൊ ഞാൻ ഈ 5 വർഷം അല്ലെങ്കിൽ 10 വർഷം ചെയ്ത ബിസിനസ്സുകളൊക്കെ ഡിഫറെന്റ് മൊഡ്യൂൾ ബിസിനസ്സുകളാണ്. അത് ഇന്ന ബിസിനസ് എനിക്ക് ഉണ്ടായിരുന്നു, അതൊരിക്കലും ഇല്ല. ഞാൻ ജ്യൂസ് ഷോപ്പ് തുടങ്ങിയിട്ടുണ്ട്, അഡ്വർടൈസ്മെന്റ് ചെയ്തിട്ടുണ്ട്, ഇലക്ട്രോണിക് ഷോപ്പ് തുടങ്ങിയിട്ടുണ്ട്, ഡയറക്ട് മാർക്കറ്റിംഗ് ചെയ്തിട്ടുണ്ട്. ഇതൊന്നും ഒരു കണക്ഷനില്ല, കണക്ഷൻ ബന്ധം ഒന്നും ഉണ്ടായിരുന്നു. പൈസ ഉണ്ടാക്കിയിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു സംരംഭം നന്നായിട്ട് കൊണ്ടുപോകും, പക്ഷെ പൈസ ഉണ്ടാവുന്നില്ല. പൈസ ഉണ്ടാവുന്നതുകൊണ്ട് അത് കുറെ കാലം നടക്കുമ്പോ പിന്നെ വർഷത്തിലാവുമ്പോ മാറി വരുന്നത്. അടുത്ത വർഷത്തിലാവുമ്പോ വേറെ തുടങ്ങാൻ പറ്റില്ല, വർഷത്തിലാവുമ്പോ അടുത്ത ജോലിക്ക് ജോലി അന്വേഷിക്കും. അപ്പൊ ഒരു വർഷം അല്ല 6 മാസത്തെ ജോലി ചെയ്ത് അതിൽ നിന്ന് പൈസ സ്വരുക്കിട്ട് വരും കളയാറ്. എന്നിട്ട് അടുത്ത പരിപാടിയിൽ കൊണ്ടുപോയിട്ട് ഇതും അവിടെ നീ എവിടെ കൊല്ലം എന്തായിരുന്നു മാറ്റം കുറിച്ച്? ഈ ലാസ്റ്റ് 1 ഇയർ ഭയങ്കര ക്രിട്ടിക്കൽ ഇയർ ആയിരുന്നു. അപ്പൊ ഈ ഡ്യൂറലൈസ് സിറ്റുവേഷൻ അത് ജോലി അല്ല, അതിപ്പോ എനിക്കും പതുക്കനെ തോന്നു തുടങ്ങി. ഇത് ഞാൻ 10 വർഷം ചെയ്ത് 10 വർഷം പോയത് ആക്ച്വലി ഞാൻ അറിഞ്ഞില്ല. കാരണം ഞാൻ അപ്പോഴും വിചാരിച്ചിരുന്നത് ഞാനൊരു പുതിയ സംരംഭം തുടങ്ങുന്നവരായ അതേ ആൻസൈറ്റി ഉണ്ടായിരുന്നു. പക്ഷെ അതിൽ നിന്നാണ് എനിക്ക് ഞാനൊരു സ്കൂൾ ഫർണിച്ചർ മേഖല തുറന്നു കിട്ടി. അതായത് ഒരു തൊട്ടടുത്ത സ്ഥലത്ത് ഒരു സ്കൂളിലേക്ക് KG സ്റ്റുഡൻസ് ഇരിക്കാൻ മൾട്ടി കളർ ഫർണിച്ചർ തുടങ്ങും. അപ്പൊ ഇതിന്റെ മാനുഫാക്ചറിങ് ആരും ചെയ്യുന്നില്ല. അപ്പൊ ഞാൻ അവിടുത്തെ ഒരാള് ഇവരൊരു എൻക്വയറി ഉണ്ടെന്ന് ഞാൻ കേട്ടപ്പോൾ ഞാൻ പോയി പറഞ്ഞു ഞാൻ ചെയ്യാൻ പറഞ്ഞു. അന്ന് എനിക്ക് ഫർണിച്ചറുകളെയോ അല്ലെങ്കിൽ ഫർണിച്ചറിനെ യാതൊരു ബന്ധമില്ല, ഒന്നും അറിയില്ല, അതൊന്നും. പക്ഷെ ഒരു കാര്യം എനിക്കറിയാം, ഈ ഫൈബർ ഗ്ലാസ്സിൽ പിഗ്മെന്റുകൾ ചേർത്ത് കഴിഞ്ഞാൽ കളർഫുൾ പ്രതലങ്ങൾ കിട്ടും. ഇത് വെച്ചിട്ട് ബേസ് ചെയ്തിട്ട് ഫർണിച്ചർ ഉണ്ടാക്കാന്നുള്ള തോട്ട് ഉണ്ട്. ആ തോട്ട് വെച്ചിട്ട് ഞാൻ അതിന്റെ ആ ജോബിന്റെ അഡ്വാൻസ് വാങ്ങി, 1.5 ലക്ഷം രൂപ അവിടുന്ന് അഡ്വാൻസ് വാങ്ങി. അതിനു മുന്നേ ഈ 1 ലക്ഷം വാങ്ങുന്നതിന് മുന്നേ ഈ ഇവർക്കൊരു സാമ്പിൾ കൊടുക്കണം. അപ്പോ 3,000 rupees വെച്ചിട്ടാണ് നാട്ടിൽ വന്നിട്ട് വീണ്ടും നാട്ടിൽ വന്നിട്ട് കെൻടക്ക് എന്ന് പറഞ്ഞ കമ്പനി സ്റ്റാർട്ട് ചെയ്തു. 3000 rupees അത് സ്റ്റാർട്ട് ചെയ്തത്. ആ മോൾഡ് ഉണ്ടാക്കി, ആ മോൾഡ് ഉണ്ടാക്കി ഒരു പീസ് ഉണ്ടാക്കിട്ട് അവിടെ കൊണ്ടുപോയിട്ട് അവർ ഭയങ്കര ഇഷ്ടമായി. കളയർ ചെയറായിരുന്നു. ആ 12 വർഷമായിട്ട് പോലും ആ ഫർണിച്ചർ ഇപ്പോഴും ഫ്രഷ് ആയിട്ട് അത് കുട്ടികൾ ഉപയോഗിക്കുന്ന, അതായത് എന്നോ കുട്ടികളുടെ സാധാരണ ഒരു വീട്ടില് ചിലപ്പോ ഒരു രാവിലെ 2 മണിക്കൂർ വൈകിട്ട് 2 മണിക്കൂർ ബാക്കി 7-8 മണിക്കൂർ സ്കൂളിലാണ് അതിന്റെ റഫായിട്ട് യൂസ് ചെയ്ത് നോക്കി. പക്ഷെ ഇപ്പോഴൊരു കോറിന് പോലും ഇല്ലാതെ ആ ബിസിനസ് ക്ലിക്കായി, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷെ ഇത് ട്രൈ ചെയ്യാൻ ആ സ്കൂളിനത്ത് അത്ര അഡ്വഞ്ചർ ആയിട്ട് വേറെ സ്കൂളുകാരും ഒന്നുമില്ല. അവർക്ക് ഈ ടിപ്പിക്കൽ മരം കൊണ്ടുള്ളതും പെയിന്റ് അടിച്ചതും ഒക്കെ ആയിട്ടായിരുന്നു. ഇത് ചെറിയൊരു 10,000 രൂപയുടെ 20% കൂടുതലുണ്ട്. പക്ഷെ അതിന്റെ ലൈഫ് എന്ന് പറയുന്നത് ഒരു 100 times കൂടുതലാണ്, ഇത് നശിക്കില്ല, ലൈഫ് ആർക്കും നശിക്കില്ല. അപ്പൊ അത് പിന്നെ മാർക്കറ്റിംഗ് എനിക്ക് പറ്റാറായിട്ട്
പക്ഷെ അങ്ങനെ ആയിരിക്കുമ്പോഴാണ് ഈ ഫൈബർ ഗ്ലാസ് തന്നെ വേറെ പ്രൊഡക്റ്റുകൾ എന്റെ കണ്ണിലേക്ക് വന്നു. പിന്നെ വീടിന്റെ മുകളിലേക്കുള്ള ഡെക്കറേറ്റീവ് മുഖപ്പ് അങ്ങനെയുള്ള കുറച്ച് സംഗതികളൊക്കെ, കാറിന്റെ ബാക്കിലേക്കുന്നൊരു ഡിസൈൻ ഉണ്ട്, കാർ സ്പോയിലർ. ഷോറൂമിൽ 4000 രൂപ, 4500 രൂപ അല്ല, ഞങ്ങള് 350 രൂപയ്ക്കാണ് മാനുഫാക്ചർ. അത് അത്ര വാല്യൂ ഉള്ളു അതിന്, പക്ഷെ അവര് മാർക്കറ്റ് ചെയ്തടുത്ത് വരുമ്പോ അത്ര രൂപയാണ്. അത് വളരെ വൃത്തിയായിട്ട് പോയി. അതിൽ നിന്നാണ് രക്ഷപ്പെടില്ല, മാസം എനിക്ക് 10,000 രൂപ ഇൻകം ഉണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ട് ഒരു 10,000 രൂപ, 20,000 രൂപ ഒക്കെ ഒരുമിച്ച് കാണുന്നത് സാലറി അല്ലാതെ അപ്പോഴും എന്റെ കയ്യിൽ ഉണ്ടാവുന്നത് ഈ ഒരു സമയത്താണ്. പക്ഷെ അവർക്ക് ഭയങ്കര കോൺഫിഡൻസ് ആണ്, കാരണം വീട്ടുകാരെ കൊണ്ട് കെട്ടിയിടാൻ പോകുമായിരുന്നു. ആ അത് അവർക്ക് അവരും പന്ത് കാര്യമില്ല, അവരും പുഷ്ഡാണ്. തീരെ പരാജയപ്പെട്ട എന്നെ സഹിക്കുന്നേക്കാൾ കൂടുതൽ എന്റെ ബന്ധുക്കളുടെ വാക്കുകൾ ഒരു കാര്യമാണ്, അല്ലെങ്കിൽ എന്റെ സംഭവം ചോദിക്കുകയാണല്ലോ. ഒന്നും അറിയില്ലേ എന്താ അങ്ങനെയാണ്, ജോലിക്ക് പോകാൻ നിർബന്ധിച്ചുകൂടാ അങ്ങനെയൊക്കെ പറയുമ്പോ അവര് വിചാരിക്കുന്നത് അവര് നിർബന്ധിക്കാത്ത കൊണ്ട് ഞാൻ ജോലി എടുക്കാതിരിക്കുന്നു. പക്ഷെ വീട്ടുകാർക്ക് അറിയാം ഞാൻ ജോലി ചെയ്യുന്നുണ്ട്, ഞാൻ നന്നാവാൻ ശ്രമിക്കുന്നുണ്ട്. മറ്റുള്ള പ്രശ്നങ്ങളിലോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടിൽ ഇടപെടാതെ ഒരു പ്രശ്നമില്ല, എന്റെ ലക്ഷ്യം ബിസിനസ് ആണ്. എനിക്ക് മറ്റുള്ള ചീത്ത കൂട്ടുകാരുടെ സമയമില്ല. ഈ ബിസിനസ് പിന്നെ എന്ത് ചെയ്തു മാറേണ്ടി വന്നു? ഇത് പെട്ടെന്ന് ഈ ഫൈബർ ഗ്ലാസിന്റെ കുറെ സംഗതികള്, പൊല്യൂഷന്റെ വലിയ പ്രശ്നം വന്നു, പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് വന്നിട്ട് പരിസരവാസികൾക്ക് പ്രശ്നമുണ്ടെന്ന് പറഞ്ഞിട്ട് ദുർഭാഷണം നടത്തി കിട്ടി. നന്നായി പോകുന്നു, 60 പേര് സ്ഥിരമായിട്ട് ജോലി ചെയ്യുന്നു. അത് ആദ്യം ഞാൻ ചെറിയൊരു കാറൊക്കെ വാങ്ങി, ഇത്യൂസ് കാർ ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ വാങ്ങിച്ച് അതൊക്കെ വലിയ മണ്ണത്തരായെന്ന് തോന്നുന്നു. അന്ന് കാറിൽ ഞാൻ സൈക്കിളിലും ബൈക്കിലും പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന വണ്ടിക്ക് മേടിച്ചു പോകുന്ന ഇതിൽ നിന്നാണ് ഉണ്ടാവുന്ന പറഞ്ഞപ്പോൾ അത് വലിയ പ്രശ്നമായി. ഈ ഹെഡ് ഗ്ലാസ് ഇവിടെ നടത്താൻ പാടില്ല പറഞ്ഞിട്ട് അത് സ്റ്റോപ്പ് ചെയ്യുന്നു. പക്ഷെ അത് എന്നെ ഒരിക്കലും ബാധിച്ചില്ല. കാരണം നമ്മൾ 10 വർഷമായിട്ട് തോറ്റിരിക്കുന്നതാണ്, നമുക്ക് ഇൻകം ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ പിന്നെ ഇത് അച്ചുകൂട്ടൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമല്ലാതായിരിക്കും. അടുത്ത് തുടങ്ങാൻ, അത് തീർച്ചയായിട്ടും അതിന്റെ അടുത്ത് തുടങ്ങാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ചിന്തിക്കാനോ പോലും എനിക്കൊരു ചെറിയൊരു ക്യാപിറ്റൽ ഉണ്ട്. അത് വലിയൊരു ധൈര്യമായിരുന്നു. ഇപ്പൊ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ നോക്കുന്നത്, ഈ വലിയ പ്രശ്നങ്ങളില്ലാത്ത നമ്മളെ നാട്ടില് റിപ്പീറ്റബിൾ എൻക്വയറീസ് ഉള്ള ഒരു സാധനം. അങ്ങനെയാണ് ഞാൻ എന്റെ ലൈഫിന് മാറ്റിമറിച്ച വാട്ടർ പ്യൂരിഫയർ ബിസിനസ്. വാട്ടർ പ്യൂരിഫയർ എന്റെ വിളിച്ചു അതിലോട്ട് ഇറങ്ങി തുടക്കം എങ്ങനെയാണ്? ഞാൻ പുറത്തുനിന്ന് ഓർഡർ, ഞാൻ ഈ വലിയ ക്യാപിറ്റൽ ഇട്ടിട്ടുള്ള ഒരു ബിസിനസ് ഞാൻ ചെയ്തിട്ടില്ല. ഇനി അന്ന് മുതലുള്ള രീതി എന്താണെന്ന് വെച്ചാൽ ചെറിയ പൈസ കൊണ്ട് തുടങ്ങും. ഇപ്പൊ 1,00,000 രൂപ എന്റെ കയ്യിൽ ഉണ്ടെങ്കിൽ ഞാനൊരു 4,000 അല്ലെങ്കിൽ മാക്സിമം ഒരു 10,000 രൂപയ്ക്ക് ഒരു ചെറിയൊരു സംരംഭം തുടങ്ങും. അത് അതിൽ നിന്ന് എന്തെങ്കിലും ജനറേറ്റ് ചെയ്തെങ്കിൽ മാത്രമാണ് സ്കെയിൽ അതിലേക്ക് ഞാൻ ഇൻവെസ്റ്റ് എന്റെ കയ്യിൽ പുറത്തുള്ള പൈസ ഇടുവരും. അത് ഈ 10 ഇയേഴ്സിലും അങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്ത് വന്നത്. അതിന്റെ ബേസ് പ്രധാന കാരണം അന്ന് പൈസ ഇല്ലാതായിരുന്നു, ചെറുതായിട്ട് തുടങ്ങാനുള്ള കാരണം. പിന്നീട് അന്ന് എനിക്കൊരു ലൈഫിൽ ഫുള്ളി എക്സ്പീരിയൻസ് ആയി. പിന്നെ ഞാനിപ്പോ ഒരു പുതിയൊരു ഫ്രാഞ്ചൈസി ഓപ്പറേറ്റ് ചെയ്തിട്ട് പുതിയത് ഇപ്പൊ തുടങ്ങുന്നുണ്ടെങ്കിൽ പോലും ചെറിയ ഏറ്റവും ചെറിയ റൂം എടുത്ത് റെഡിയാക്കി അവിടെ രണ്ട് സ്റ്റാഫിനെ ഇട്ടിട്ട് അവിടെ സെയിൽ വന്നതിന് ശേഷമാണ് ഞാൻ പിന്നെ അവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതൊരു ഈ പഠനങ്ങളിൽ നിന്ന് എനിക്ക് കിട്ടിയൊരു ഏറ്റവും വലിയ പാഠമാണ്. അവിടെ നിന്ന് ഈ തുടക്കകാലത്ത് താങ്കൾ മാനുഫാക്ചർ ചെയ്യായിരുന്നു അതോ എന്തെങ്കിലും ഡീലർഷിപ്പ് ആണോ? ഞങ്ങള് മാനുഫാക്ചറിങ്ങിന്റെ എനിക്ക് ആദ്യം പോയില്ല, അത് കുറെ വലിയ എക്സ്പെൻസ് ഒക്കെ ഉള്ള സംഗതികളാണ്. അപ്പൊ ഞങ്ങൾ വേറെ കമ്പനിയുടെ കുറച്ച് പ്രൊഡക്റ്റ് എടുത്തിട്ട് മാർക്കറ്റിൽ ഒരു ടെസ്റ്റ് മാർക്കറ്റിംഗ് നടത്തി വെക്കിയിട്ട് ആളുകൾക്ക് ആവശ്യമുണ്ടോ അല്ലെങ്കിൽ ആളുകൾക്ക് നമ്മൾ ഈ പ്രൊഡക്റ്റ് ആവശ്യമുണ്ടോ. ഒരു ഞാൻ തമിഴ്നാട്ടിൽ നിന്നാണ് എടുത്തത്, എനിക്ക് വേറെ കോൺടാക്ട്സ് ഒന്നും ഉണ്ടായില്ല. തമിഴ്നാട്ടിൽ നിന്ന് ഒരു ചെറിയ ഒരു മാനുഫാക്ചർ എടുത്തുനിന്ന് കുറച്ച് ആളോ ബീഫയർ എടുത്തിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. അത് 10 മെഷീനെടുത്തു, 10 കംപ്ലൈന്റ് ആയി എന്ന് പറഞ്ഞാൽ എല്ലാവരും വെച്ചവരൊക്കെ കംപ്ലീറ്റ് വിളിച്ച് ചീത്ത പറയാൻ പറയും. എന്റെ ഒരു ബന്ധുവിന്റെ വീട്ടിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. ഇതിൽ വീണ്ടും ഇഷ്യൂ ഉണ്ടാക്കി. ഇഷ്യൂ ഉണ്ടാക്കി പറഞ്ഞാൽ അതിന്റെ ഒരു SMBS എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്, അത് അവിടുത്തെ പവർ ഫ്ലക്സേഷനും നമ്മളവിടെ മാച്ച് ആയിട്ടുണ്ടായിരുന്നു.
അപ്പൊ ഈ കറണ്ടിൽ പെട്ടെന്ന് അടിച്ചു വന്നത്. ഈ ആളുകളുടെ വിലയുടെ എണ്ണം കൂടിയപ്പോ എനിക്ക് സന്തോഷമായി. അത് ആവശ്യമുള്ളതാണ്. അത് നമ്മൾ ഒരുപാട് സാധനങ്ങൾ വീട്ടിൽ വാങ്ങിച്ചു വെക്കാറുണ്ട്. ഈ മോപ്പും അത് തുടയ്ക്കാനും തുടയ്ക്കാനൊക്കെ ഇതൊന്നും നാശമായ ആൾക്കാര് ആരും ശ്രദ്ധിക്കാറില്ല. ഈ അതങ്ങനെ വിട്ടേക്കും. പക്ഷെ ഇതിന് കുടിവെള്ളോ, ഇത് കുടിവെള്ളാണ്. അപ്പൊ അത് വിളിക്കാൻ മതി. അപ്പൊ എനിക്ക് എനിക്ക് ഉറപ്പായി ഞാൻ ചെയ്യേണ്ട ബിസിനസ് ഇത് തന്നെയാണ്. ഇതിലേക്ക് എത്താനുള്ള വഴികളാണ് ഞാൻ ഇത്രയും കാലം ചെയ്യുന്നതെന്നുള്ള ബോധ്യം. പിന്നെ അതുകൊണ്ട് അതില് ഇറങ്ങിയല്ലേ എടുത്തു ചാടുകൾ പിന്നെ താങ്കളുടെ ഒരു ബ്രാൻഡുണ്ട്. വളരെ ബ്യൂട്ടിഫൈ ആണ്. അത് എവിടെയൊക്കെയാണ് നിൽക്കുന്നത്? കേരളത്തിൽ മാത്രമാണ് ഇപ്പോ നമ്മള് കെംടെക്കിന്റെ കുന്നംകുളം തൃശ്ശൂർ മേഖലയിൽ മാത്രം വെച്ചിട്ട് തുടങ്ങിയതാണ്. ഓൾ കേരള നമ്മള് ചെയ്യുന്നുണ്ട്. 250 dealers ഉണ്ട്. ചുരുങ്ങിയാളുകളുണ്ട്. അത് ആ കസ്റ്റമറിനെ കെയർ ചെയ്യുന്നതുകൊണ്ട് ഉണ്ടാകുന്നതാണ്. പഠിച്ചതാണല്ലോ കസ്റ്റമർ ആണതില്ല. അത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഗൾഫ് എക്സ്പീരിയൻസ്. 10 pieces വെച്ചിട്ട് ആദ്യം തിരിച്ചടി കിട്ടിയ സർവീസ് ആണ്. ആ മേഖലയിലേക്ക് എന്തെങ്കിലും ശ്രദ്ധിച്ചോ? ഈ അത് മാത്രമാണ് നമ്മളിപ്പോ ശ്രദ്ധിച്ചുകൊണ്ട് മാത്രമേ ഇരിക്കുന്നത്. അതായത് ഈ സംഗതിക്ക് ഇതിന്റെ സെൻസിറ്റീവ് പോയിന്റ് എവിടെയാണെന്ന് എനിക്ക് പിടിയിട്ട് സർവീസ് പ്രോപ്പറായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ കസ്റ്റമർ ഫ്ലാറ്റ് ആണോ എന്നുള്ള ഒരു, അതായത് അവർക്ക് കോൾ അവിടേക്ക് വരണം, ആളെത്തണം ഇന്ന് അല്ലെങ്കിൽ ടൈം പറഞ്ഞു തരും. ഇന്ന് എത്താൻ പറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല, നാളെ ഉച്ചയ്ക്ക് 3 മണിക്ക് എത്തും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈമിൽ എത്തിയാൽ മതി. അതല്ലാതെ ഇപ്പൊ നമുക്കിപ്പോ ഒരു 10,000-6,000 വിഷയമുണ്ട്. 10, 45, 50 ആളുകളുണ്ട്. നമ്മൾ എത്തിയില്ലെങ്കിൽ അവരോട് പറയണം, കൺവേ ചെയ്യണം, ഒന്നും എത്താൻ പറ്റില്ല, നാളെ മോർണിംഗിലാണ് എത്തുള്ളൂ. ഒരു ദിവസം കൂടുതൽ വെക്കാറില്ല, 1 day സെക്കൻഡ് ഡേയിൽ ചെയ്യും. സെക്കൻഡ് ഡേയിൽ ചെയ്യുന്ന ടൈം കൂടി പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആണ്. അത് ആരും ചെയ്യാറില്ല. ഇപ്പൊ ഞാൻ അവിടെ നിന്ന് പഠിച്ച പാഠത്തില് ഈ പ്രൊഡക്റ്റ് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് ആരും കംപ്ലൈന്റ് ഉണ്ടെങ്കിലാണ് സർവീസിന് പോകാറുള്ളത്. അതെ, ഞാൻ അത് ഒഴിവാക്കി. എല്ലാ 3 മാസം കൂടുമ്പോഴും പ്രൊഡക്റ്റ് വെച്ച സ്ഥലത്ത് പോയിട്ട് ഫ്രീ ആയിട്ട് എന്റെ വിഷയം എന്നുള്ള പോലെ അത് സർവീസ് ചെയ്ത് എന്റെ ഫിൽറ്റേഴ്സ് ഒക്കെ മാറി ക്ലിയർ ചെയ്ത് വെച്ചോളാം അൻഡി 1 year. ഇത് നല്ല ചേഞ്ചസ് ആണ്. എത്ര കസ്റ്റമേഴ്സ് ഈ ചുരുങ്ങിയ? ഇത് എനിക്കൊരു 7,000 കസ്റ്റമേഴ്സ് ഞങ്ങൾ ഡയറക്റ്റ് ആയിട്ട് വെച്ച് കൊടുക്കുന്നു. പക്ഷെ ഞങ്ങളുടെ ഇൻഡയറക്റ്റ് ഡീലേഴ്സ് ത്രൂ എന്ന് പറയുമ്പോൾ കൃഷ്ണിക്കുന്നു. പല റേഞ്ചിലുണ്ട്. ഞാനൊരു വാട്ടർ സൊല്യൂഷൻ ആണ്. പ്യൂരിഫയർ പ്രൊഡക്റ്റ് ഒരെണ്ണമായിട്ടല്ല കൊടുക്കുന്നു. ചെറിയ 200 rupees ടാപ്പിൽ ഉപയോഗിക്കുന്ന ഫിൽറ്റർ മുതൽ ഡയാലിസിസ് പ്ലാന്റില് 4 lakh-5 lakh രൂപ വരുന്ന പ്ലാന്റ് സൊല്യൂഷൻ, ഫുൾ സൊല്യൂഷൻ, വെള്ളത്തിന്റെ സ്വീറ്റ് വാട്ടറിന്റെ കുടിക്കാവുന്ന വെള്ളത്തിന്റെ എല്ലാ സൊല്യൂഷൻസും കൊടുക്കും. ചോദിച്ചോട്ടെ, വെള്ളം പൊല്യൂട്ടഡാണോ എന്റെ ചെറുപ്പത്തില് പ്യൂരിഫയറോ ഫിൽറ്ററോ ഒരു വീടുകളിൽ വെച്ചതായിട്ട് അറിവില്ല. ആക്ച്വലി എന്റെ വീട്ടിലെ വെള്ളം ഭയങ്കര കട്ടിപ്പുള്ളതാണ്. ഞാനൊക്കെ 100 meters അപ്പുറത്തുള്ള വീട്ടിലെ വെള്ളമാണ് കുടിക്കാനായിട്ട് ഉപയോഗിച്ചത്. അതായത് അവിടെ പോയി എടുത്തുകൊണ്ട് വരണം. അപ്പൊ അവിടെ അവിടെ തന്നെയാണ് എല്ലാവരും ഇവിടെ എടുത്തു ഉപയോഗിക്കുന്നത്. തന്നെയാണ് എല്ലായിടത്തും കെട്ടി. പക്ഷെ ഞങ്ങൾ അങ്ങനെ ഒരു പേടിപ്പിച്ചിട്ട് മാർക്കറ്റ് ചെയ്യാനുള്ള ഒരു സംഗതി ചെയ്യാറില്ല. സാഡ്ലി ഭയങ്കര വിഷമത്തോടെ പറഞ്ഞിട്ട് ഞാൻ 1,000 IG ഒരു മാസം ഞങ്ങൾ 100 വാട്ടർ പല രീതിയിലും പുറത്ത് ലാബിൽ കൊടുത്ത് ടെസ്റ്റ് ചെയ്യും. 95% വെള്ളത്തിലും മനുഷ്യവിസർജ്യവും പ്ലാസ്റ്റിക് സാന്നിധ്യവും കണ്ടിട്ടുണ്ട്. 95% ശരിക്കും പ്യൂരിഫയർ വെച്ചിട്ടുണ്ട്. അത് പൊല്യൂട്ടഡ് ആയി കഴിഞ്ഞു. അത് ഇനി അത് റിക്കവർ ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും. പിന്നെ കൂടുതൽ ശ്രദ്ധിക്കാൻ പറ്റും. നമ്മൾ ഈ വാഷ്റൂമിൽ ഉപയോഗിക്കുന്ന കെമിക്കലുകൾ പോലും ഈ സെപ്റ്റിക് ടാങ്കിന്റെ സിസ്റ്റത്തെ തകർത്ത് അതിന്റെ വേസ്റ്റ് നീങ്ങിട്ടൊക്കെ എത്തിയിട്ടുണ്ട്. അത് ഭയങ്കരമായിട്ട് സോഷ്യൽ കമ്മിറ്റഡ് ഉള്ള ഒരു കമ്പനിയാണ്. ഇതുവരെ 150 projects സൗജന്യമായിട്ട് ചെയ്തിട്ടുണ്ട്. 1 lakh അധികം വെള്ളം, ലിറ്റർ വെള്ളം പെർ ഡേ പൈസ കൊടുത്തിട്ടല്ലാതെ ഫ്രീ ആയിട്ട് ചെയ്തു. എന്താ എത്ര പേർക്ക് ഡയറക്റ്റ് ആയിട്ട് ജോലി ചെയ്തു? മാനുഫാക്ചറിങ് ഏരിയ ഗുജറാത്തിലാണ് വരുന്നത്. അപ്പൊ അവിടെ 10-20 pairs ഫ്രാഞ്ചൈസികള് നിങ്ങൾക്ക് 12 franchises കമ്പനി നേരിട്ടിട്ട് നടത്തുന്നു. ഓൾ കേരളത്തില് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ നമ്മള് വാട്ടർ പ്യൂരിഫയറും ചെയ്യുന്നു. അത് അവര് ഓരോ ഫ്രാഞ്ചൈസികളിലെ ആളുകൾ സെയിൽസ് അവിടത്തെ ഉള്ള ഭാഗങ്ങളിലുള്ള സെയിലുകൾ
സർവീസിംഗ് കമ്പനി കൊടുത്തിട്ടില്ല, അത് അത് കൊടുക്കാൻ പറ്റില്ല. കാരണം അത് ഞാൻ ചെയ്യുന്ന അത്ര പെർഫെക്റ്റ് ആയിട്ട് എന്റെ തെറ്റിദ്ധാരണയായിരിക്കും. പക്ഷെ എനിക്കൊരു തോന്നലുണ്ട് ഞാൻ നേരിട്ട് ചെയ്തില്ലെങ്കിൽ അതൊരു പ്രശ്നമാണ്. അതുകൊണ്ട് ഞാൻ ആ സർവീസ് ഇങ്ങനെ സെപ്പറേറ്റ് കീപ്പ് ചെയ്തിരിക്കുന്നു. എന്താണ് ഫെംടെക്കിന്റെ ഭാവി? ഫെംടെക് ഓൾ കേരള ഡെവലപ്പ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഞങ്ങൾ ഫെംടെക് സർവീസുകാർ ആളുകളോട് പറഞ്ഞിരിക്കുന്നത് ഈ നിങ്ങൾ സ്വാമ്പ് ചെയ്യണമെന്നു പറഞ്ഞു. അതായത് ഒരു കസ്റ്റമർ വരുമ്പോൾ, ഒരു കംപ്ലൈന്റ് ആയിട്ട് വരുമ്പോൾ, ആ കസ്റ്റമർ സ്ഥാനത്ത് നിങ്ങളാണ് 20,000 രൂപ വന്നോ പോയിക്കൊണ്ടിരിക്കും. പക്ഷെ സർവീസിലാളുകൾ തീർച്ചയായും പറഞ്ഞിരുന്നു, അവരുടെ ഒരു ഒരാൾ വന്ന് ചെറിയ കംപ്ലൈന്റ് പറയുകയാണെങ്കിൽ പോലും നിങ്ങളാണ് ആ പൈസ മുടക്കിയിട്ട് മേടിച്ചിരിക്കുന്നത്, അപ്പൊ നിങ്ങളുടെ എന്താണോ മനോവികാരം ഉണ്ടാവും അതനുസരിച്ച് ചിന്തിച്ചിട്ട് ക്ലിയർ ചെയ്ത് തുടങ്ങുന്നു. അത് പലരും ചെയ്യാത്ത ഒരു സംഗതിയാണ്. അത് വെച്ച് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ പലരും പറയാതെ അത് തെക്കോട്ട് തിരിഞ്ഞ് തുറന്നു കാരണമായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇതില്ലാതെ പറയും. പക്ഷെ ഇവിടുന്തോ തേങ്ങ വീണ് പൊട്ടിയ വെസലടക്കം ഞങ്ങൾ കയ്യിൽ നിന്ന് പൈസ എടുത്ത് ശരിയായി കൊടുത്തു. പിന്നീട് കസ്റ്റമർ പറഞ്ഞിട്ടുണ്ട്, മോനെ ഇത് തേങ്ങ വീണ് പൊട്ടിയതാണ്, നിങ്ങളുടെ സാധനം പൊട്ടിയതല്ല. പക്ഷെ അത് ഞങ്ങളത് ഫ്രീ ഓഫ് കോസ്റ്റ് തന്നെ അവർക്ക് ക്ലിയർ ആയി കൊടുത്തിട്ടുണ്ട്. അത് ലക്ഷത്തിൽ ഒന്നോ രണ്ടോ ഉണ്ടാവുള്ളൂ, അതൊന്നും നഷ്ടപ്പെടാനില്ല. പക്ഷെ ആ കസ്റ്റമർ എന്തെങ്കിലും മോശമായ ഒരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ളൊരു വാല്യൂസ് ഉണ്ടാവും. അത് അല്ലാതെ തന്നെ നമുക്ക് എനിക്കും പേഴ്സണലി ഉണ്ടാവില്ല. അതൊരു ഞാൻ മേടിച്ച പൈസയാണല്ലോ, എന്റെ ഫാമിലി, എന്റെ മകള്, എന്റെ വീട്ടുകാരെ കഴിച്ച ഭക്ഷണം, ആ അതിലത്തെ ഒരു പങ്കാണ്. അപ്പൊ അത് മോശമായി എന്ന് പറയുമ്പോ പിന്നെ നമുക്കത് സാറ്റിസ്ഫാക്ഷൻ വരും. നമ്മൾ ഇത്രയും കാലം ഒരു പരിപാടിയും ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ഇതിനേക്കാൾ മുന്നേ രക്ഷപ്പെടുമായിരുന്നു. അപ്പൊ താങ്കളുടെ ഒബ്ജക്റ്റീവ് വളരെ ക്ലിയർ ആണ്. അപ്പൊ സമൂഹത്തിൽ നന്മയുള്ള ഒരു പ്രോഡക്റ്റ് കിട്ടിയിട്ടുണ്ട്, നല്ല പുലിവെള്ളം കൊടുക്കാനുള്ള പ്രോഡക്റ്റ്. ആ കസ്റ്റമറിന് ഒരു കംപ്ലൈന്റും ഇല്ലാതെ സർവീസ് നന്നായി കൊടുത്താൽ ഇതിന് വളരും തീർച്ചയായിട്ടും. ആ സീറോയിൽ നിന്ന് തുടങ്ങിയതാണ് ഇന്നത്തെ ആത്മവിശ്വാസത്തിന്റെ ലെവൽ എവിടെ എത്തിയിരുന്നു? ഒരുപാട് ചെയ്യണം എന്നുള്ള ആഗ്രഹം പണ്ട് മുതലേ ഉണ്ട്. അത് ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു കോൺഫിഡൻസ് ഇപ്പോഴുണ്ട്. ഇനി ഈ പറഞ്ഞ പോലെ ഒരു 100 മീറ്റർ റേസ് ആണ്, 10 മീറ്റർ ഓടി എത്തിയിട്ട് നിൽക്കുകയാണ്. അപ്പോ ഓട്ടമാണ്, ഒരുപാട് ദൂരം ഇനിയും 90 മീറ്ററോളം ഓടാനുണ്ട്. അപ്പോ അത് അതിനൊക്കെ പ്രചോദനമാകുന്നത് ഈ പറഞ്ഞ പോലെ നമ്മളതിനെ പുറകോട്ട് വലിച്ച പോയ സംഗതികളാണ്. എന്നും എന്നെ ക്രിറ്റിസൈസ് ചെയ്ത, എന്നെ എന്നെ കാറിൽ നിന്നൊക്കെ ഇറക്കി വിട്ടു. അതായത് ഒരു ഫംഗ്ഷനൊക്കെ ഞങ്ങൾ പോകുമ്പോൾ ഒരു ഇൻസിഡന്റ് എന്താ വെച്ചാൽ, എന്റെ ഒരു ഫ്രണ്ടുണ്ട്. അപ്പൊ അവനും ഞാൻ നല്ല കമ്പനി. അപ്പൊ അവന്റെ ഞങ്ങളൊരു കല്യാണത്തിന് പോയപ്പോ അവന്റെ വീട്ടിലെ കാറിൽ എന്നെ കൊണ്ടുപോയി കയറ്റി. അപ്പൊ അത് കഴിഞ്ഞിട്ടുണ്ടോ നമുക്ക് ഒരു വിശ്വസിക്കുന്നു അംബാസഡർ കാർ. അവന്റെ ഫാമിലി കണ്ടപ്പോ ഞങ്ങൾ രണ്ടുപേരും ഇറക്കി വിട്ടു, എന്നെ ഇറക്കി വിട്ടു. കാരണം മോനെ ഇതിൽ സ്ഥലമില്ലാണ് ചെറുപ്പമായിരുന്നു. അപ്പൊ ഈ എന്നെ ഇറക്കി വിട്ട വിഷമത്തിന് അവനും ഇറങ്ങി, രണ്ടുപേരും ഇറങ്ങി. ഞാനും വിചാരിച്ചു ഈശ്വര ഈ കാറൊക്കെ വലിയ ആൾക്കാർക്ക് പറഞ്ഞുള്ള സ്വപ്നമാണെന്ന് വിചാരിച്ചു, എന്തെങ്കിലും ഒരു കാറ് വേടിക്കും ധാരണ. ഇങ്ങനെ ഓരോ പോയിന്റുകളാണ് നമ്മളതിനെ അനുസരിച്ച് വെച്ച പോലെ അവിടെ എന്റെ രൂപ ശരിയാണെങ്കിൽ താങ്കളൊരു മെർസിഡിസ് ബെൻസ് ആണ്, ചെറിയ സി ക്ലാസ് ബെൻസ്. നിങ്ങൾ കേട്ടു, സീറോയിൽ നിന്ന് ഹീറോ ആയ കുന്നക്കളകാരൻ സജിത്തിന്റെ കഥ. എന്ത് മനോഹരമായാണ് അദ്ദേഹം പ്രസന്റ് ചെയ്തത് അല്ലെ? എത്ര പരാജയങ്ങളാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടായത്? ഓരോ തവണ പരാജയപ്പെടുമ്പോഴും അദ്ദേഹം എന്തെങ്കിലും പഠിക്കാനുണ്ടായിരുന്നു. 10 കൊല്ലം ഇതിനു വേണ്ടി മാറ്റി വയ്ക്കുകയാണ് ഒരു സംരംഭം വിജയിക്കാനായിട്ട്. പിന്നീട് 1 കൊല്ലം കടം ചോദിച്ച 1 കൊല്ലം നിന്ന് തിരിച്ചുവരവുണ്ടായി. സമൂഹത്തിലേക്ക് വെള്ളം, കുട്ടിവെള്ളം, അത് മാലിന്യമുള്ളതാണെന്ന് മനസ്സിലാക്കി കെംടെക് എന്ന് പറയുന്ന നല്ലൊരു ബ്രാൻഡുമായി സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെന്ന്. ഓരോ കസ്റ്റമറും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ചിലപ്പോ ആ കസ്റ്റമർ, എനിക്ക് പലപ്പോഴും ഞാനൊരു ബിസിനസ് കോച്ചിങ്ങിലൊക്കെ ഞാനും പറയാറുള്ള ഒരു വാക്കാണ്, ഇഫ് യുവർ കസ്റ്റമേഴ്സ് ആർ വിന്നിങ് യു നോട്ട് ഗോയിങ് ടു ലൂസ്. പക്ഷെ മലയാളത്തിൽ പറഞ്ഞാൽ നിങ്ങളുടെ കസ്റ്റമറാണ് വിജയിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നില്ല, നിങ്ങൾ ഒന്നും നഷ്ടപ്പെടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് തന്നെയാണ് സജിത നമ്മളോട് പറഞ്ഞു വെക്കുന്നത്. ഇതുപോലെ എത്രയോ പരാജയപ്പെട്ടവർ, പരാജയങ്ങൾ നേരിട്ട് കൊണ്ടിരിക്കുന്നവർ ഇന്ന് സമൂഹത്തിലുണ്ട്. ഒരു ഭയം വേണ്ട, മുന്നോട്ട് പോവുക. എവിടെയെങ്കിലും ഒക്കെ ഒരു നമുക്കൊരു വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഒരു ദിവസം ഒരു സ്പാർക്ക്, എവിടെയെങ്കിലും ഒരു പ്രോഡക്റ്റോ ഒരു ദിവസം നമ്മുടെയും വരും. കേട്ടു, കാറിൽ നിന്ന് ഇറക്കി വിട്ടാണ്
സ്പാർക്കിന്റെ ഷൂട്ടിങ്ങിന് മെർസിഡസ് ബെൻസിന്റെ സി ക്ലാസ്സിലാണ് എന്നെ കാണാൻ വന്നത്. ഇതാണ് ജീവിതം, സീറോയിൽ നിന്ന് ഹീറോയിലേക്ക്. എനിക്ക് ഉറപ്പുണ്ട് നിങ്ങൾ ഓരോരുത്തർക്കും ഇതുപോലെ ആവാൻ സാധിക്കുമെന്ന്. സജിത്തിന്റെ സംരംഭം നല്ലൊരു സംരംഭമാണ്, ഇത് വിജയിക്കും, വളരും, കംടെക് പടർന്ന് പന്തലിക്കട്ടെ എന്ന് നിങ്ങളുടെ പേരിലും എന്റെ വ്യക്തിപരമായ പേരിലും സ്പാർക്കിന്റെ പേരിലും എല്ലാ ആശംസകളും സജിത്ത്. താങ്ക് യു.